നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പൊന്നോണം വരവായി, ചിങ്ങമാസത്തിലെ പൊന്നോണം വരവായി. സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നാളുകൾ എല്ലായ്പ്പോഴും നമുക്കുണ്ടെങ്കിലും ഓണത്തിനെ അതെല്ലാം ഒന്ന് പ്രശോഭിപ്പിക്കുക, അതാണ് ഓണത്തിൻ്റെ സന്തോഷം. സമൃദ്ധി എന്ന് പറയുന്ന ഒറ്റ വാക്ക് ഒത്തിരി കാര്യങ്ങളടങ്ങിയതാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവിടെ സ്നേഹം ഉണ്ടാകണം, പരസ്പരം വിശ്വാസം ഉണ്ടാവണം, ആഗ്രഹങ്ങളുണ്ടാവണം. അതുമാത്രമല്ല, ആത്മാർത്ഥത ഉണ്ടാകണം. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ സമൃദ്ധി എന്നുള്ള വാക്കിന് അർത്ഥമില്ല. അപ്പോൾ ഒരു സമൃദ്ധിയുടെ നാളുകളെ നമ്മൾ ആഘോഷമാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ സമൃദ്ധി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ആഘോഷമെന്ന് പറഞ്ഞ് വെറുതെ ഉണ്ടാകുന്നില്ല, അതുണ്ടാക്കണതാണ്. ഉത്സവാഘോഷം, പിറന്നാളാഘോഷം, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരാറുണ്ട്. ഇതെല്ലാം നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇവിടുത്തെ ആഘോഷം വരേണ്ടത് മനസ്സിൽ നിന്നാണ്. ആഘോഷത്തിൻ്റെ ഒരു പ്രധാന ഭാഗം സമ്പത്ത് തന്നെയാണ്, പൈസ തന്നെയാണ്. പൈസ ഇല്ലെങ്കിൽ ഒരു ആഘോഷവും ഇല്ല. കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ചെയ്യുന്നതിനും പോകുന്നതിനും നടപ്പിലാക്കുന്നതിനും സാമ്പത്തികമെന്ന് പറയുന്നത് ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെയുള്ള ഈ ചിങ്ങമാസത്തിൽ ഓണക്കാലത്ത് നമ്മുടെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണ് നോക്കണം. അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടൻ രാശി. വിഘ്നങ്ങൾ മാറണമെന്നാണ്, ഏതിനും തടസ്സങ്ങളാണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ വിഘ്നങ്ങൾ മാറാൻ എന്താ വേണ്ടത്? വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക, വിഘ്നേശ്വരനെ സമർപ്പിക്കുക എന്നുള്ളത് തന്നെ. ഗണങ്ങളുടെ നാഥനായിട്ടുള്ള ഗണനാഥൻ അനുഗ്രഹിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഭഗവാനെ പ്രീതിപ്പെടുത്തണം. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്താ വേണ്ടത്? ഭഗവാൻ ഇഷ്ടമുള്ളത് കൊടുക്കുക. ഭഗവാൻ ഇഷ്ടമുള്ളത് എന്താണ്? കറുകപ്പുല്ലാണ്. അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ, കറുകപ്പുല്ല് നമ്മൾ കറുക ഹോമമായിട്ട് ചെയ്യാം, കറുകമാല കെട്ടി പ്രാർത്ഥിക്കാം, അതോടൊപ്പം കറുകമാല കൊണ്ട് ഉപചാര സമർപ്പണവും നടത്താം. ഇതെല്ലാം ഭഗവാൻ ചെയ്യും. പിന്നെ എന്താ ഭഗവാൻ ഇഷ്ടം? അഷ്ടദ്രവ്യമാണ്, എട്ട് ദ്രവ്യങ്ങൾ. അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് പറയുന്നത് ശർക്കര, കദളിപ്പഴം, കൊട്ടത്തേങ്ങ, അവൽ, അപ്പം, അട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എട്ട് ദോഷങ്ങളെ ഹരിക്കുന്നു, ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യാം. അപ്പോൾ കഴിയുന്നതും ഈ ചിങ്ങമാസത്തിൽ ഒന്നാം തീയോ അതിന് ശേഷം എപ്പോഴാണെന്ന് വെച്ചാൽ അഗ്നി സമർപ്പണമായിട്ട് ഗണപതി ഹോമം ചെയ്ത് കറുക മാല ഭഗവാന് ചാർത്തി പുഷ്പാഞ്ജലി ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയുന്ന തരത്തിലുള്ള വിഘ്നങ്ങൾ ബാധിക്കാതെ അവരവരുടെ കാര്യങ്ങൾക്ക് നമുക്ക് സക്സസ്സിലേക്ക് പോകാം, വിജയത്തിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ തടസ്സപ്പെടും, പിന്നെ അത് നീണ്ടുപോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കാര്യത്തിൽ. പിന്നെ നാളികേരം ഉടക്കിയ ഭഗവാൻ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. രണ്ടാമത് മേടഞ്ചാശിക്കാരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളു. പലതും പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. വാഹനത്തിൻ്റെ കാര്യം, റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം, ബിസിനസിൻ്റെ കാര്യം, വിദേശയാത്രയുടെ കാര്യം, വിദേശത്ത് പോയതിൻ്റെ കാര്യം, ഇങ്ങനെ പല തരത്തിലുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് പകുതി അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആകുന്ന അവസ്ഥയുണ്ടാവും. അത് ഒഴിവാക്കി മുന്നോട്ട് പോകണം. ഇനിയെങ്കിലും ഒരു അടിത്തറ ഉണ്ടാകണമെന്നുള്ള രത്ന ചുരുക്കം. അടിത്തറ എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിക്കൽ തന്നെയാണ്. അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയുടെ ധരിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പ്രശ്നങ്ങളിൽ കലുഷിതമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാനും വിജയിക്കാനും പറ്റും.
കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്ക് വരവ് ഒരു കന്നി കുഞ്ഞിൻ്റെ കുടുംബത്തിലേയുണ്ട്. എന്നെ മറന്നോ എന്നുള്ള ചോദ്യമാണ്. അത് അമ്മ വഴിയായിരുന്നാലും അച്ഛൻ്റെ വഴിയായിരുന്നാലും ശരി തന്നെ, വളരെ പഴക്കമുള്ളതാണെങ്കിലും ശരി തന്നെ, ദുർമരണം എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുടെയും കൂടെയുണ്ട്. കറയിൽ വന്ന് മുട്ടുക, നിഴലോടുന്ന പോലെ തോന്നുക, പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്. ഇത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സന്താന ഭാഗ്യത്തിൻ്റെ കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്ക് അനുകൂലമാക്കി നിലനിർത്തണം. ഇവിടെ പഞ്ചേശ്വര ഉപചാരം ചെയ്ത് വെള്ളിപ്രതിമയിൽ ശുദ്ധി ചെയ്ത് വിഷ്ണുപാദത്തിങ്കൽ വൈകുണ്ഠപാദത്തിങ്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, പാൽപ്പായസം കൊടുക്കുക. ആവക ശാപദോഷങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറും. നാഗദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണം. സർപ്പദോഷങ്ങൾ, മുമ്പ് തല്ലിക്കുന്ന സർപ്പത്തിൻ്റെ കാര്യങ്ങളെന്തെങ്കിലും, നമ്മളോ പുറത്തുള്ളവരോ ചെയ്തിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറണം. അത് സന്താനഭാഗ്യത്തിന് വരെ അത് ബാധിക്കും, തടസ്സങ്ങളുണ്ടാക്കും, സർപ്പശാപം മാറണം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സന്ധിവേദനകൾ വല്ലാതെ അലട്ടുന്ന സമയമുണ്ടാകും. മുട്ടുവേദന, പെടലിവേദന, തലവേദന, കൈവേദന, കാലുവേദന, ഇങ്ങനെയുള്ള ആയുർവേദിക ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഉചിതം. തൃശൂലിനി യന്ത്രം ധരിക്കുന്നത് വളരെ നല്ല മാറ്റമുണ്ടാകും. മകേരത്തിലെ തിരുവാതിര പുണതത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാർ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ നമ്മുടെ ചില കാര്യങ്ങളിൽ ധ്യേയനിഷ്ഠയും കർമ്മനിഷ്ഠയും ഒന്നിച്ചു കൊണ്ടുപോകണം. ധ്യേയനിഷ്ഠ കർമ്മനിഷ്ഠ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ കള്ളത്തരം പറയുകയും കള്ളത്തരം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം മനസാക്ഷിയെ നമുക്ക് വഞ്ചിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. കാരണം പണ്ടുള്ള ഇതെല്ലാം കണ്ടുകൊണ്ടൊരു ഈശ്വര സാന്നിധ്യം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിലധിഷ്ഠിതമായില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടുള്ള ദോഷം നമ്മൾ വേണ്ടപ്പെട്ടവർ അനുഭവിക്കേണ്ടത് നമ്മൾ കാണേണ്ടി വരും. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ അമ്മ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ കാര്യത്തിൽ, എന്തൊക്കെ കാര്യത്തിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യത്തിലെ ഒരു പ്രധാന തത്വം. അതിന് ഗൃഹത്തിൽ തന്നെ സുദർശന ഹോമം ചെയ്ത് ശാപപാപബന്ധന ദോഷങ്ങൾ, മുമ്പുള്ളതും ഇപ്പോഴുള്ളതും നമ്മൾ ചെയ്തിട്ടുള്ളതും തീർക്കുക എന്നുള്ളത് തന്നെയാണ്. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുകയും കന്നിരാശിയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, കവചം, കെയർ നമുക്ക് അനുകൂലമായിട്ട് വരും. മഹാസുദർശന യന്ത്രം. പുണർത്തത്തിൽ കാൽപൂയ മാലിന്യം കർക്കിടകരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ആദേ പിതരമരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദൃശോ യുയോധ അഭിനോ വീരോ മർവതിക്ഷമേറപ്രജായം മൈരുദ്രപ്രജാപം. രുദ്രപ്രജാ ആഭാധിപത്യ യോഗം കാണുന്നുണ്ട്. രുദ്രപ്രജാ ആഭാധിപത്യ യോഗം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ്. അതിലൊന്ന്, വീട് മാറണോ വേണ്ടയോ എന്നുള്ള ചില സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ വന്നുകൂടായികയില്ല. സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മളെ നിരന്തരം വേട്ടയാടുന്ന അവസ്ഥയുണ്ടാകും. പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് കൈവഴുതി പോകുന്ന അവസ്ഥ, പലിശക്കെടുക്കേണ്ട അവസ്ഥ. ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബക്ഷേമം, മറ്റ് കാര്യങ്ങളിൽ നിന്നും നമ്മൾ അവഗണിക്കപ്പെടും. ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല. ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടിയേ പറ്റും. നമുക്കല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് കിട്ടണം. ഇവിടെ അവഗണിക്കപ്പെടാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷം. അത് പലതരത്തിൽ നമുക്ക് വിഘാതങ്ങളും പ്രോബ്ലങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. വിഘാതങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കുട്ടികളുടെ അഡ്മിഷൻ്റെ കാര്യം, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യം, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ വിഘാതങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഒഴിവാക്കിയെടുക്കണം. അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മഹാ അഷ്ടലക്ഷ്മി യന്ത്രം
ലക്ഷ്മിയുടെ എട്ട് ഭാവങ്ങളായിട്ട് സങ്കല്പിച്ചിട്ടുള്ള മന്ത്രതന്ത്ര യന്ത്രസ്വരൂപം. അത് ചക്രമായിട്ട് ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്ദീപം കത്തിക്കുക. വളരെ നല്ല മാറ്റമുണ്ട്. മകം പുരപുത്രത്തിക്കാൽ ചിങ്ങരാശി. ചിങ്ങരാശിക്കാരിൽ ഈശ്വരാധീനം അനുകൂലമാണ്. ഉദര സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ വരാം. ദഹനക്കുറവ്, അൾസറിൻ്റെ പ്രശ്നം, ലേഡീസിനെ സംബന്ധിച്ചോളം ബ്ലീഡിങ്ങിൻ്റെ, യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സിസ്റ്റിൻ്റെ പ്രശ്നം, ഇതൊക്കെ വരാൻ സാധ്യത. ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താൻ വൈകരുത്. നീട്ടിവെക്കുന്നത് ഗുണകരമല്ല. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, ലക്ഷണക്കേടുകൾ വരാം. അത് വീഴ്ച വീഴുക, ആക്സിഡൻ്റ് ഉണ്ടാകുക, പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ. ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ. മുമ്പൊരു തവണ വണ്ടി ആക്സിഡൻറ്റ് ഗൃഹത്തിൽ ഒരാൾക്ക്. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വക വീഴ്ചകൾ, ആക്സിഡൻറ്റുകൾ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. ഇതിന് സാക്ഷാൽ പരമശിവനെ തന്നെ പ്രാപിക്കുക, ശരണം പ്രാപിക്കുക. അതിന് അഘോര യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത്. ഇനിമേൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ ഗുണമാണ് അഘോര കവചിത യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുക. ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹകരണം കുറവുണ്ട്, മനോവിഷമുണ്ടാകും. അത് താൽക്കാലികമാണെങ്കിലും നമ്മളതിനെ അതിജീവിച്ചേ പറ്റും. ചില അഫയറുകൾ, സ്നേഹബന്ധങ്ങൾ, ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, മെസ്സേജിന് പോലും മറുപടി ഉണ്ടാവില്ല. എന്തിന് ജീവിക്കണമെന്ന് വരെ തോന്നിപ്പോ, എൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനെ പ്രതിതരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതേ മാർഗമുള്ളൂ. ഇത് പഠനത്തെ ചിലർക്ക് ബാധിക്കും. ഒന്ന് രണ്ട് പേപ്പറുകൾ കിട്ടാതെ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥ. എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും സക്സസ് ആയിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ള നിരാശ. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഞാനൊരു കോമാളിയായോ ജോക്കറായോ എന്നുള്ള രീതിയിലുള്ള തോന്നലൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ വരുന്ന വൃശ്ചികം കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ്. പക്ഷെ നമ്മുടെ സമയമാണ് നമുക്ക് വിജയം ഉറപ്പാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുത്തിരുന്നിട്ട് കാര്യമില്ല. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതാണ്. നഷ്ടപ്പെട്ട സമയത്തിൻ്റെ, ചെയ്യാത്തതിൻ്റെ, കിട്ടാത്തതിൻ്റെ കാര്യം കൂടി ഏറ്റെടുത്ത് നമ്മൾ കുതിച്ചു ചാടിയേ പറ്റൂ, ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇവിടെ നരസിംഹയന്ത്രം ദേഹരക്ഷ എഴുതിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഊർജ്ജസ്വലത കൈവരും, യാതൊരു സംശയമില്ല. നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷ എഴുതിരിക്കുക. ചിത്രത്തര ചോദി വിഷാദത്തി മുക്കാൽ തുലാം രാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവർ, പ്രത്യേകിച്ച് തൃക്കേട്ട, ചതയം, തിരുവാതിര, ഒത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ, വിവാഹ ചേർച്ച പൊരുത്തം ഇല്ലെങ്കിൽ നടത്താൻ പാടുള്ളതല്ല. കാരണം സന്താന ഭാഗ്യം ഡിലേ ആവും. 5-7 വർഷം വരെ കഴിഞ്ഞാലും പിള്ളേരുണ്ടായില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ സന്താന ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇത് പൊരുത്തം നോക്കി ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അതുമാത്രമല്ല, വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം തുലാം രാശിക്കാരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനുവേണ്ടി ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങളോ ഇറങ്ങിയാൽ ഉചിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയിക്കാൻ പറ്റും. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ശനി ചൊവ്വ ദിവസങ്ങൾ വാഹനം വാങ്ങിക്കാതിരിക്കുന്നതാണ് ഉചിതം. ശനി ചൊവ്വ തുടങ്ങിയിട്ടുള്ള ദിവസങ്ങൾ. വിഷാദത്തിക്കാലഴിഴം തൃക്കേട്ട വൃശ്ചികരാശി. വിഷാദത്തിക്കാൽ അനിഴം തൃക്കേട്ട. സ്കിൻ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, രോഗാദി ദുരിതഭാവലക്ഷണങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ശരിയായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ആൻറ്റിബയോട്ടിക് ആണെങ്കിലത് താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടാവുമെങ്കിലും അത് പിന്നെ വേറെ ചിലതിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട്. ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യം ദൈവാധീനം കൊണ്ട് തരണം ചെയ്തു പോയി എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു സ്കാനിങ് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് സസൂക്ഷ്മ നിരീക്ഷണം എന്ന് പറയും കാര്യങ്ങൾ, അത് ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക. നമ്മളതിൽ തീരുമാനം എടുക്കേണ്ട, സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെയും നമുക്ക്
വൈദ്യനാഥേശ്വര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ, ധൈര്യം കിട്ടാൻ, ശക്തി കിട്ടാൻ വളരെ നല്ലതാണ്. ശ്രീ മഹാവൈദ്യനാഥേശ്വര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. മൂലം പൂരാട ഉത്രാടത്തിക്കാർ ധനുരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വലയ്ക്കും. പൊളിറ്റിക്സ് സംബന്ധമായിട്ടുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്ങനെ തരത്തിലുള്ള ശാരീരിക ആക്രമണമില്ലേ, ചില കോക്കസിൻ്റെ കളി കാരണം നമ്മൾ ബലിയാടായി, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ തേടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒഫീഷ്യൽ ഡ്യൂട്ടിയിലുള്ളവർ ശ്രദ്ധിക്കണം. പിന്നെ നുണയും പാരവയ്ക്കലും കാരണം ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെയധികം ടെൻഷനും തളർച്ചയും ഉണ്ടാകാനുള്ള സമയമാണ്. കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോൾ. പക്ഷെ ഒരു 3 മാസം കൂടെ ശ്രദ്ധയും ക്ഷമയും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അർഹതപ്പെട്ട നല്ല മാറ്റവും സാമ്പത്തികവും അക്കോമഡേഷനും ഉൾപ്പെടെ അത് യു കെയിലായിരുന്നാലും യു എസിലായിരുന്നാലും കാനഡ ആയിരുന്നാലും മിഡിൽ ഈസ്റ്റിലായിരുന്നാലും ശരി തന്നെ ലക്ഷ്യപ്രാപ്തിയിൽ നിൽക്കേണ്ടവർ കുറച്ച് ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ ഈ മാറ്റം നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. ഒരു 3 മാസമെങ്കിലും കുറച്ചുകൂടെ സഹനശക്തിയും ക്ഷമയും കാണിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് യാതൊരു സംശയം. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരം രാശി. രണ്ടാമതൊരു കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഫലപ്രാപ്തി ഉണ്ടായിട്ടില്ല. 7-8 വർഷം ഇനി ഒരു കുഞ്ഞിനെ കൂടെ കിട്ടുമോ ഇല്ലയെന്ന് സങ്കടപ്പെട്ടിരിക്കുന്നുള്ള അനുകൂല സമയമാണ്. ഗൃഹസ്ഥാനത്ത് ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് ആ തടസ്സമുണ്ട്. ഈ തടസ്സമെന്ന് പറഞ്ഞാൽ സ്ത്രീശാപം കൊണ്ടുണ്ടാകുന്ന തടസ്സം, സർപ്പശാപം കൊണ്ടുണ്ടാകുന്ന തടസ്സം, കന്യാവിൻ്റെ തടസ്സം, ഇതെല്ലാം കാരണം രണ്ടാമത്തെ പുത്രഭാഗ്യം അല്ലെങ്കിൽ പുത്രി യോഗം തടസ്സപ്പെട്ടിരിക്കും. പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന ഡിലേ ആയിട്ട് കാര്യമില്ല. മുമ്പ് 10, 12, 15 മക്കളെ പ്രസവിക്കുന്ന അമ്മമാരെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ സമയത്തോളം അണുകുടുംബത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഒരു സന്താനയോഗം കൂടി അനിവാര്യമായിട്ടുള്ളത് സത്യമാണ്. പക്ഷേ ഈ തടസ്സം എന്താണ്, ദൈവാധീനത്തിൽ കൂടി അതിനെ എങ്ങനെ നമുക്ക് നേരായിട്ടുള്ള മാർഗത്തിൽ നല്ലൊരു യോഗം കിട്ടുമെന്നുള്ളത്. ഇതിന് ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ത്രിമധുര കവചിത സമർപ്പണം. ത്രിമധുരം കൽക്കണ്ട് തേന് നെയ്യ്, ഇത് 3 ത്രിശുദ്ധി മന്ത്രങ്ങളുണ്ട്. ദേവസ്യത്വാ സൗരപ്രദവേശനോർ ബാഹുഭ്യാം പുഷ്ണോ ഹസ്താഭ്യാം അശ്വിനോർ ഭൈഷജ്ജേന തേജസേ എന്നുള്ള ത്രിശുദ്ധി മന്ത്രം കൊണ്ട് 108 വീതം ഹോമിച്ച് അതിൽ കിട്ടുന്ന സമ്പാദം കഴിക്കാം. സാക്ഷാൽ ദുർവാസാവ് മഹർഷി ശപിച്ചാൽ പോലും വിഘാതമായിട്ട് നിൽക്കുന്ന തടസ്സങ്ങൾ മാറ്റി സന്താനഭാഗ്യം അനുകൂലമാവും, യാതൊരു സംശയമില്ല. അത് ദൈവനിശ്ചയ, കാരണം പരമേശ്വരിയുടെ സാന്നിധ്യം അതുമൂലം ഉണ്ടാവും എന്നുള്ളത് ആ ഭാഗ്യസൂക്തത്തിൻ്റെ മറ്റൊരു വിശേഷം. ത്രിമധുര നിവേദ്യ അത്രയ്ക്ക് പ്രാധാന്യം, അഗ്നിയിൽ ഹോമിക്കുമ്പം അതിൻ്റെ ഇരട്ടി പ്രാധാന്യം. വ്രതശുദ്ധിയോടുകൂടി ചെയ്യണമെന്നുള്ളതാണ് സത്യം. 3 മാസത്തിനകത്ത് തന്നെ പോസിറ്റീവ് റിസൾട്ട്, സന്തോഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും, അനുകൂലമായിട്ട് വരും. അവിട്ടത്ര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് ആളുഭാവമാണ്. പക്ഷേ രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, വീട്ടിനകത്തുള്ള പ്രശ്നം. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ എന്തൊരു നല്ല മനുഷ്യനാണ്, പക്ഷേ വീട്ടിലെ കാര്യത്തിന് ഒരു ഉത്തരവാദിത്തമില്ല. ഒളിച്ചോട്ടോ, എന്നെ കൊണ്ട് ഇത്രയും പറ്റൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷേ അറിഞ്ഞുകൂടാത്തുള്ള രീതിയിൽ അഭിനയിച്ചാൽ എന്ത് ചെയ്യും? ഇത് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വരുത്തും. സംഘർഷം എന്ന് പറഞ്ഞാൽ മാനസിക സംഘർഷം, വിമുഖത, പുറംതിരിഞ്ഞ് കിടക്കുക, പിന്നെയോ വിഷാദഭാവം. ഭക്ഷണം കഴിക്കുന്നതിൽ പോലും സന്തോഷമില്ല, ഉറങ്ങാൻ തന്നെ സന്തോഷമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, പിന്നെന്താ ലൈഫ്? ഇതിവിടെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. എൻ്റേത് എന്നുള്ള ചിന്ത നമ്മുടേതെന്നുള്ള രീതിയിൽ വരുമ്പോഴേ ഇത് ശരിയാവും. എൻ്റെ കാര്യത്തിന് പ്രാധാന്യം, ഒരു കൂട്ടുകാരൻ വിളിക്കുമ്പോൾ ഇറങ്ങിച്ചാടി ഓടുക, ഭക്ഷണം കഴിച്ചിരുന്ന് ഓടുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എപ്പോഴും മൊബൈലിലും കമ്പ്യൂട്ടറിലും തന്നെ. അപ്പോൾ അതിൽ നിന്നും ഡിസ്കഷനിലേക്ക് വരണം. ഇരുന്ന ചർച്ചകൾ, കാര്യങ്ങൾ, സ്നേഹമായിട്ട് പോവുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, ഒന്നിച്ച് പോവുക,
തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. സമയം കൊടുക്കണം. പരാതി പരിഭവം കുറ്റങ്ങൾ കേൾക്കാനും തർക്കിക്കാതെ അതിനെങ്ങനെ നമുക്ക് മറികടക്കാനും എന്നുള്ളതിനെ പറ്റി കൂട്ടായ്മ വേണമെന്നുള്ളതാണ്. ഐക്യമത്യസൂക്ത കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 21 ദിവസം നാരങ്ങാ ദീപം കത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഗൃഹത്തിൽ, പ്രത്യേകിച്ച് സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപനത്തിൽ, കൂട്ടായ്മ ഇല്ലെങ്കിൽ ആ എനർജി പൊപ്പും. ഓരോരുത്തരും ഓരോ കോണിലിരുന്നുണ്ട് കാര്യം. ഭക്ഷണം കഴിക്കുമ്പം തന്നെ ഓരോരുത്തരും ഓരോ രീതിയാണ്. ഒരാൾ മൊബൈലിൽ, ഒരാൾ ഇതെന്ത് വേണമെന്നുള്ള രീതിയിലോ അല്ല കഴിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ആ സന്തോഷ അന്തരീക്ഷം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് തിരിച്ചു കൊണ്ടുവരണം. ഐക്യം മത്യസൂക്ത കവചിതം ഗൃഹസ്ഥാനത്ത് വെച്ച് നാരങ്ങാ ദീപം കത്തിക്കണം. പുരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി. ഭഗവതീ സാന്നിധ്യം വളരെ അനുകൂലമായിട്ടുള്ള രാശിസ്ഥിതിയാണ്. ഇവിടെ പ്രത്യേകിച്ച് നോക്കുമ്പം ചില പ്രശ്നങ്ങളിൽ തൊട്ട് പരിസരത്തുള്ളവരുമായിട്ടുള്ള ദേഷ്യം, വിരോധം, തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള, ആര് വരുന്നു പോകുന്നു എന്ന അവരുടെ നോട്ടം, നമ്മുടെ വീട്ടിലോട്ടാ നോട്ടം, സ്വന്തം കാര്യം മാറ്റി വെച്ച് നമ്മളില്ലാത്ത സമയം നോക്കി ഓടുമ്പോഴത്തേക്ക് അവരുടെ മാർക്കിടലിൽ നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ പിന്നെന്താ പ്രശ്നം? അവജ്ഞ, വിരോധം, അസൂയ, ഇതിനെ പ്രതിരോധിക്കേണ്ടത് ദൈവനിശ്ചയത്താലുള്ള കാര്യങ്ങളിൽ കൂടിയാണ്. തിരിച്ചടിച്ചിട്ടോ അതിന് മറുപടി പറഞ്ഞിട്ടോ വഴക്കൂടിയിട്ടോ കാര്യമില്ല. നമ്മുടെ എനർജി നഷ്ടപ്പെട്ട് പ്രഷർ കൂടും എന്നുള്ളതല്ലാതെ വേറെ യാതൊരു ഫലവുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗൃഹത്തിൽ ഈ പോസിറ്റീവ് എനർജി ഉണ്ടാക്കണം. ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആകണം. നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. ഇവിടെ അതിന് സഹായകരമായിട്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗൃഹത്തിലുള്ളത് മാറ്റണം. ഉടഞ്ഞ ചില്ലുണ്ടെങ്കിൽ അത് മാറ്റണം. വാസ്തു സംബന്ധമുള്ള പൊട്ടൽ, മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മുടെ പ്രാർത്ഥന, പൂജാമുറി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ദിക്ക്, ദിശയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ചതുർദ്രവ്യങ്ങൾ ഒഴിഞ്ഞ് കളയും. കടുക്, കുരുമുളക്, എള്ള്, ചെറുനാരങ്ങ, ഇത് ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നെഗറ്റീവ് ഒരു പരിധിവരെ നമുക്ക് മാറിക്കിട്ടും. ചതുർച്ചമതകൾ, അത് അമൃത്, കടലാടി, എരുക്ക്, പേരാലിൻ മൊട്ട്, ഇത് ഒഴിഞ്ഞ് അഗ്നിയിങ്കൽ ഉപചാരമന്ത്രത്തോടുകൂടി സമർപ്പിക്കുക. നെഗറ്റീവ് എല്ലാം പോയി കിട്ടും. ഉപചാരമന്ത്രമൊന്നും പ്രത്യങ്കര മന്ത്രങ്ങൾ തന്നെയാണ് ചെയ്യുക. നല്ല മാറ്റമുണ്ട്. പ്രത്യങ്കര മന്ത്രദേഹരക്ഷ എഴുതി കിട്ടുന്നത് വളരെ വിശേഷമാണ്. ഇതെല്ലാം നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപനത്തെയോ നമ്മുടെ ഗൃഹത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും. ഇവിടെ ഗൃഹം, ഗൃഹം എന്നുള്ളത് ഊന്നി പറയണത് വീടില്ലാതെ, കൂടില്ലാതെ ഒരു ജീവജാലങ്ങളും ഇല്ല. അതുകൊണ്ട് എവിടെ പോയിരുന്നാലും വീട്ടിൽ വന്നേ പറ്റൂ. അപ്പോൾ അവിടെയാണ് ശരിയാവേണ്ടത്. അവിടെ ശരിയാവണമെങ്കിൽ നമ്മൾ ശരിയാവണം. അവിടെ ശരിയാക്കണമെങ്കിൽ നമ്മൾ ശരിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എവിടുന്നാണ് തുടക്കത്? ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് തുടങ്ങണം. ശുദ്ധിയുള്ളിടത്തെ ദൈവമാണ്. അതിന് ദൈവമുള്ള സ്ഥലത്ത് എപ്പോഴും ശുദ്ധി കലശം നടത്തുന്ന കാര്യം എന്താ? പവിത്രതയുള്ള സ്ഥലത്തെ ദൈവത്തിന് സ്ഥാനമുള്ളൂ. നീചസ്ഥലത്ത് ദൈവത്തിന് ഇരിക്കുന്ന ആസുരിക ശക്തികൾ വരും. വെടി വെക്കുന്നത് തന്നെ എന്തിനാണ്? ആസുരിക ശക്തികൾ അകറ്റാണ് വെടി വഴിപാടെന്ന് പറയുന്നത്. എപ്പോഴും വൃത്തിയാക്കി നല്ല രീതിയിൽ വിളക്ക് കത്തിക്കണമെന്ന് പറയണമെന്നാണ്. അവിടെ ദൈവിക സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഈ കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിനും ഈ വെളിച്ചം ഉണ്ടാകണം. അതിനീ പറഞ്ഞ നെഗറ്റീവ്സായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റുന്നതിനുള്ള കർമ്മം ചെയ്യുക, മുന്നോട്ട് പോവുക. ഇന്നിവിടെ ഈ വാരഫലം തരുന്നു. നല്ല ഒരു ചിങ്ങമാസത്തിലേക്ക് നമുക്ക് നല്ല രീതിയിലേക്ക് പുതുവർഷത്തിലേക്ക് മുന്നോട്ട് പോകാമെന്ന് ദൈവാനുഗ്രഹത്താൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അടുത്ത ആഴ്ച.